നമസ്കാരം. എല്ലാ ഇന്ത്യക്കാർക്കും സന്തോഷകരമായിട്ടുള്ള ഒരു ദിവസം തന്നെയാണ് ഇന്ന്. ടോക്കിയോ ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ ആദ്യ മെഡൽ വെള്ളിയുടെ രൂപത്തിലാണ് ഇന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ആദ്യത്തെ മെഡൽ മീരാബായ് ചാനു എന്നാണ് ആ വ്യക്തിയുടെ പേര്. തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും സന്തോഷമുണ്ട്. ഒപ്പം മീരാബായ് ചാനുവിനും മനസ്സിൽ ഏറെ സന്തോഷമുണ്ടായിരിക്കും. പക്ഷേ സന്തോഷം മാത്രമായിരിക്കില്ല, തൻ്റെ വിമർശകരോടുള്ള ഒരു മധുര പ്രതികാരം കൂടി ആ കണ്ണുകളിൽ കാണുവാൻ സാധിക്കും. 5 വർഷം മുമ്പ് ബ്രസീലിലെ റിയോ ഡി ജനീറോയിൽ വെച്ച് നടന്ന ഇതിന് മുമ്പുള്ള ഒളിമ്പിക്സിൽ 48 കിലോ ഭാരോദ്വഹനത്തിൽ ഇന്ത്യയുടെ മെഡൽ പ്രതീക്ഷയായിരുന്നു ചാനു. അന്ന് ചാനുവിന് വെറും 21 വയസ്സേ ഉള്ളൂ. തൻ്റെ 21-ാമത്തെ വയസ്സിൽ ആദ്യ ഒളിമ്പിക്സിന് ഇറങ്ങിയ ചാനുവിന് പക്ഷേ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാൻ സാധിച്ചില്ല. മണിപ്പൂരിലെ ചെറിയൊരു ഗ്രാമത്തിൽ നിന്ന് വന്ന ചാനു ഒളിമ്പിക്സ് പോലെയുള്ള വലിയൊരു വേദിയുടെ സമ്മർദ്ദം താങ്ങുന്നതിൽ പരാജയപ്പെടുകയായിരുന്നു. 48 കിലോ സ്നാച്ച് വിഭാഗത്തിൽ പ്രതീക്ഷിച്ച പ്രകടനം പുറത്തെടുക്കുവാൻ സാധിക്കാത്ത ചാനുവിൻ്റെ 3 ശ്രമങ്ങളിൽ 2 ഫൗളായി. എന്നാൽ തൻ്റെ പ്രധാന ഇനമായ ക്ലീൻ ആൻഡ് ജെർക്കിൽ നഷ്ടപ്പെട്ട ആധിപത്യം തിരിച്ചെടുക്കാമെന്ന കണക്കുകൂട്ടലിലായിരുന്നു ചാനു. പക്ഷേ അതിലും ചാനുവിൻ്റെ 3 ശ്രമങ്ങളും ഫൗളായി. അവസാന ഫലം വന്നപ്പോൾ മത്സരം പൂർത്തിയാക്കിയില്ല എന്ന പട്ടികയിലായിരുന്നു ചാനുവിൻ്റെ സ്ഥാനം. ഇന്ത്യയിൽ മടങ്ങിയെത്തിയ ചാനുവിനെ കാത്തിരുന്നത് വലിയ വിമർശനങ്ങളായിരുന്നു. ഇന്ത്യയെ ലോകത്തിനു മുന്നിൽ നാണം കെടുത്തിയ വനിത എന്നാണ് മാധ്യമങ്ങൾ അന്ന് ചാനുവിനെ വിശേഷിപ്പിച്ചത്. വിമർശനങ്ങൾ താങ്ങാനാകാതെ മാനസികമായി തളർന്ന ചാനുവിന് ഒടുവിൽ തൻ്റെ ജീവിതം തിരിച്ചുപിടിക്കാൻ മനഃശാസ്ത്രജ്ഞൻ്റെ അടുക്കൽ സഹായം തേടേണ്ടി വന്നു. ചാരത്തിൽ നിന്ന് ഉദിച്ചുയർന്ന ചാനു 5 വർഷങ്ങൾക്ക് ശേഷം ടോക്കിയോയിലെത്തിയത് 49 കിലോ വിഭാഗത്തിൽ ലോക 2-ാം റാങ്കുകാരി എന്ന വിശേഷണത്തോടെയാണ്. ഇന്ത്യയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ മെഡൽ വേട്ട ഈ ഒളിമ്പിക്സിൽ ഇന്ത്യ നടത്തുമെന്ന് നമ്മൾ പലരും പല കോണുകളിൽ നിന്നും അഭിപ്രായങ്ങൾ ഉയരുമ്പോഴും ആ അവകാശവാദങ്ങളുടെ എല്ലാം കേന്ദ്രം മീരാബായ് ചാനു എന്ന 26-കാരിയായിരുന്നു. ടോക്കിയോയിൽ ഇന്ത്യയുടെ ആദ്യ മെഡൽ നേടി പോഡിയത്തിൽ തല ഉയർത്തി നിൽക്കുന്ന ചാനുവിൻ്റെ കഥ ഇന്ത്യയുടെ ഒളിമ്പിക്സ് ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ തിരിച്ചുവരവുകളിൽ ഒന്നാണ്. അതെ, തീർച്ചയായിട്ടും ചാനുവിന് ഇതൊരു വെറും വിജയം മാത്രമല്ല, ഒരു മധുര പ്രതികാരത്തിൻ്റെ കൂടിയാണ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്. മിസ്റ്റർ രാജേഷ് പിള്ള നേതൃത്വം കൊടുക്കുന്ന തത്വമയി ചാനൽ ഓൺലൈൻ പ്രക്ഷേപണം പുനരാരംഭിക്കുന്നു എന്നറിഞ്ഞ് സന്തോഷം. ഇത് ആരംഭം കുറിച്ച സമയത്തും ഞാൻ തന്നെ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. ഏതായാലും പുനരാരംഭിക്കുന്ന ഓൺലൈൻ സംവിധാനത്തിന് എല്ലാവിധ ആശംസകൾ അർപ്പിക്കുകയാണ്. രാജേഷ് പിള്ളയ്ക്കും അദ്ദേഹത്തോടൊപ്പമുള്ള അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർക്കും എല്ലാവരും നന്മകളും നേരുന്നു. വലിയ വിജയമായി തീരട്ടെ ഈ ഓൺലൈൻ എന്ന് ആശംസിക്കുന്നു.